ഹായ് ഹലോ നമസ്കാരം. അനൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വിത്തൗട്ട് മേക്കപ്പിൽ ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ എന്തോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ ഞാൻ വിഷു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെയും കൂടി കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന്. വലിയ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, ഒരു ചെറിയ കാഷ്വൽ ലുക്കും മാത്രമാണ്. അപ്പൊ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വെച്ചിട്ടിട്ട് ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അത് വലിയ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ആദ്യം തന്നെ ഞാനൊരു ഡൂവിന്റെ ക്രീം ഇടാറ്. ഇതാണ് സാധനം. അപ്പോ എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ വെയിലത്താ പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സൺസ്ക്രീൻ ഇടാം. ഇത് മമ്മാവത്തിന്റെ ആണ്. ഇപ്പൊ വെയിലത്തൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ജസ്റ്റ് ഡോവിന്റെ ക്രീം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെ ഡോവിന്റെ ക്രീം തേക്കുന്നത് എന്നുള്ളത്. അത് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആക്കി കൊടുക്കുക കേട്ടോ. സിമ്പിൾ ലുക്കാണ് ഞാൻ ഇന്ന് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്രീം ഇട്ടതിന് ലിപ് ബാം ആണ്. ഏകദേശം തീരാനായ ഒരു കോമ്പാക്ട് ആണ്. അടിപൊളി അതിന്റെ നടുത്ത് കരണ്ട് പോയി കേട്ടോ. ഇവിടെ കരണ്ട് പോയാലും പെട്ടെന്ന് തന്നെ ജനറേറ്റർ ഓണാകൊണ്ട് നല്ല പ്രശ്നമില്ല. ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആകുന്നതാണ്. അതിന്റെ ഒരു സിമ്പിൾ ലുക്കാണ്. ക്രീം ഇട്ട് കോമ്പാക്ട് ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പൗഡറിനെ കൂടെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കും. കഴുത്തിലൊക്കെ ഒന്ന് പൗഡർ ഇട്ടിട്ടു. ഇത് യാർഡ്ലിന്റെ ലാവൻഡറിന്റെ പൗഡർ ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്മെല്ലുള്ള പൗഡർ ആണ്. ആക്ച്വലി ഐ ഷാഡോ ഇടാൻ നോക്കുമ്പോൾ അവിടെ ബ്രഷ് ഒന്നും കാണുന്നുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ പഫ് വെച്ചിട്ട് തന്നെയാണ് ഐ ഷാഡോ ജസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടായത്. അതൊരു സ്കിൻ കളർ ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് ഐ ലൈനർ വരക്കുന്നതിന് മുമ്പേ ഇട്ട് കൊടുക്കുന്നതാണ്. എപ്പോഴും ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യാറില്ല. ഹിമാലയന്റെ കാജലാണ് ഏകദേശം തീരാനായത്, ബ്ലൂ ഹെവന്റെ കാജൽ. ഞാൻ ഫസ്റ്റ് കാജൽ ഇട്ട് സെറ്റാക്കിയതിന് ശേഷമാണ് ഐ ലൈനർ ഇടാറ്. അടിപൊളി ബ്ലൂ ഹെവന്റെ വാട്ടർ പ്രൂഫ് ലൈനർ ആട്ടോ, എന്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. എന്റെ ഫേവറേറ്റ് ഈ ബ്ലാക്ക് ആണ്. ഞാൻ ഐ ലൈനർ കൊണ്ട് കണ്ണ് വരഞ്ഞതിന് ശേഷം ഒരു ചെറിയ വാലും കൂടി വരഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു അടിപൊളി ന്യൂ കളർ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കളറാണ്, എന്റെ ഫേവറേറ്റ് കളർ കേട്ടോ. നല്ല ഇട്ടാൽ അടിപൊളിയായിട്ടുണ്ടാവും ഫേസ്. ഇനി നമുക്കൊരു പൊട്ട് വെക്കാം. ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിന്ദിയാണ് വെക്കാറ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ വീഡിയോസിലെല്ലാം എന്റെ ഫേസിൽ എങ്ങനത്തെ ബിന്ദിയാണ് ഞാൻ വെക്കാറുള്ളത്. കണ്ണ സാരി ആട്ടോ ഞാൻ ഉടുക്കാൻ വന്നേ. അപ്പൊ നമുക്ക് സാരി എടുത്തിട്ട് വരാം. അപ്പൊ ഇതാണ് എന്റെ സാരി എടുത്തതിന് ശേഷമുള്ള ലുക്ക്. ഫുൾ വീഡിയോ കാണിച്ചു തരണമെന്നുണ്ട്. എന്റെ മിററും കയറില്ല, അത് മാത്രമല്ല എന്റെ മക്കളെ ടോയ്സും കൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇനി ഒന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം, പിന്നെ കുറച്ച് ആക്സസറീസ് ഒക്കെ ഇട്ട് റെഡി ആവാം നമുക്ക്. ഞാൻ ഹെയർ ഹെയർ ഡ്രയറോണ്ട് ഡ്രൈ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കോംബ് ചെയ്ത് വിടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് കാതിലേ ഇടാം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇയറിംഗ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോ സമയം ശരിക്കും രാവിലെ 4:30 ആട്ടോ. ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആകുന്നത്. ഞാൻ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്, അമ്പലത്തിൽ പോകാൻ റെഡി ആകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളയൊക്കെ ഒരു കയ്യിൽ വാച്ചും കെട്ടിയിട്ടാണ് ഞാൻ ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറന്നു പോലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും പറയണേ. വീഡിയോ ഇതെന്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഇനി നമുക്ക് മുടി ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. മുടി സെറ്റ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കുങ്കുമം വെച്ചിട്ട് എന്റെ പെർഫ്യൂം അടിച്ചിട്ടാണ് ഞാൻ റെഡി ആകുന്നത്. ഇനി പോകാൻ പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് പ്ലീറ്റ് എടുത്ത് വെക്കും കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ നോക്കിട്ട് പ്ലീറ്റ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വൺ പ്ലീറ്റിലിടാം. ഫൈനൽ ലുക്ക് വളരെ സിമ്പിൾ
ആയിട്ടുള്ള ഒരു എന്താ പറയാ അമ്പലത്തിൽ പോകുന്ന ഒരു ലുക്കാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകട്ടെ. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണം. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസും അതുപോലെയുള്ള അടിപൊളി കുക്കിംഗ് വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ.